നയനേം ആളു രണ്ടാളും മാത്സിന് ഭയങ്കര വീക്കാ, നന്നായി പഠിക്കണേ. ശരി. ആ ബാബുക്കുട്ടൻ അവിടെ നിന്നെ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ബാ ഇരിക്ക. ടീച്ചറൊരു കാര്യം പറഞ്ഞാ നീ കേക്കോ. നമ്മള് രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. സത്യം സത്യം. ഇതേ ആ ചേട്ടന് ആരും അറിയാതെ കൊണ്ടു കൊടുക്കണം. എന്നിട്ട് ഇത് നോക്കി വേഗം ഒരു പടം വരച്ച് തരാൻ പറയണം. ആ വായി നോക്കിയില്ലേ, നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഓ സിബിച്ചേട്ടൻ. സിബിച്ചേട്ടൻ ആരും കാണാതെ വേണേ കൊടുക്കാൻ. പെട്ടെന്ന് വരച്ചു തരാനും പറയണം. കോളേജിലെ കൂട്ടുകാരികളെ കാണിക്കാനുള്ളതെന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞു എന്നും പറയണം. അയ്യട ചെക്കന്റെ ഒരു ചിരി കണ്ടില്ലേ, മുട്ടേന്ന് വിരിഞ്ഞല്ലോ. ഒരു നുള്ളു വെച്ച് തന്നാലുണ്ടല്ലോ, കൊണ്ട് കൊടുക്കണം. ഫോട്ടോ കൊടുക്കാൻ വേണം, പിച്ചവെള്ളം വേണം. ഇതെന്തത്? അപ്പോഴും വായനോട്ടത്തിന് കുറവൊന്നില്ലല്ലേ. എവിടുന്ന് മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ, നമ്മളിങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കും. ഇനി മുട്ടണ്ട ആവശ്യമില്ല, വാതിൽ തന്നെ തുറന്നു. എന്നാ വാതിൽ തുറന്നു ചേട്ടനെ ഒന്ന് നോക്കിക്കേ. ഇത് നിനക്ക് എങ്ങനെ കിട്ടി? അടിച്ചു മാറ്റിയൊന്നല്ല, ടീച്ചർ തന്നോട്ടാ. സിബിച്ചേട്ടന് കൊടുക്കാൻ പറഞ്ഞു. എനിക്കോ? തന്നെ. പിന്നെ ഇതോക്കി വേഗം ഒരു പടം വരയ്ക്കണം, ടീച്ചർ കോളേജ് കൂട്ടുകാരെ കാണിക്കാനുള്ള. ഇങ്ങനെ ആരോട് പറഞ്ഞോണ്ട് കരുത്, ടീച്ചർക്ക് അത് ഇഷ്ടമല്ല. നല്ല മൈദമാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളറ്, പൂരി വീർപ്പിച്ച പോലുള്ള കവിള്, ചുണ്ടുണ്ടല്ലോ ജിലേബി പോലെ ഇരിക്കും. ഈ അരക്കെട്ടിന് എന്നാ പൂവമ്പഴത്തിന്റെ പോലെ ഇരിക്കും. ഒരയൽവക്കാന്നേ ഇത്രക്ക പോരണ്ടേ ശുഭേട്ടാ? അത് പോരെന്നാ, ഒരന്യ സംസ്ഥാന കുടുംബത്തിനെ നിങ്ങൾക്ക് അയൽവാസിയായിട്ട് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇത് ഇത്ര വലിയ ലോട്ടറി ആയിരിക്കും ഞാൻ അറിഞ്ഞില്ല. പുണ്യം ചെയ്തവരാ നിങ്ങള്. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവരുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആ ഭാഗ്യവനെ കാണാൻ പറ്റിയിട്ടില്ല. എന്റെ ശിവേട്ട ഒരു വക നടക്കത്തില്ല. സത്യം? ആ പിന്നല്ലാതെ അയാളെ കൊണ്ട് ഒരു നടപടിയാകുന്ന കേസല്ല. അങ്ങനെ പറയുന്ന കാര്യമില്ല, ഒരു വലിയ ആന നയിക്കുന്ന കൊച്ചു പാപ്പാൻ്റെപ്പാ. ആ ഉദാഹരണം ഇവിടെ ചേരില്ല. ആന ശാന്തമായിട്ട് നടക്കുമ്പോഴല്ലേ പാപ്പാൻ കൂടെ ഉണ്ടാവുള്ളൂ. മതം പൊട്ടി ആന എടുത്ത് പാപ്പാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ ഒരു മതപ്പാടിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ ഉദാഹരണം വേണ്ട. അത് ശരി, ആശാന്റെ ബുദ്ധി അവൻ പറയുന്നുണ്ട്. എടാ വന്നിട്ട് ഇപ്പൊ ഇത്ര ദിവസമായില്ലേ, എന്തെങ്കിലും കണ്ടായിരുന്നാ? പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇത്രേ അടുത്താ കടന്ന്. പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അതേനെ, അതിനിടയിൽ ചെറിയൊരു വിത്തി. എന്തോ? അല്ല ഞങ്ങളെ വീടിന്റെ ചുമ്മാ തന്തേനെ കൊണ്ട് തുമ്മിക്കരുത്. അല്ല നമ്മൾ ഇത്രയും മർമ്മപ്രധാന ഒരു കാര്യം ചർച്ച ചെയ്യും, ഇയാളിത് അവിടെ നോക്കിക്കുവാ. അവൻ ഇവിടെ അല്ല, പുതിയ ലൈൻ വീണിരിക്കല്ലേ നമ്മുടെ ട്യൂഷൻ ടീച്ചർ. അവള് ഒരു ചെറുക്കന്റെ കയ്യിൽ ഫോട്ടോ ഒക്കെ കൊടുത്തു വിട്ടു. എന്നതായാലും ഫോട്ടോ കൈ കിട്ടി, പിന്നെ ഇവൻ ഫുൾ ടൈം ട്യൂഷൻ ക്ലാസ്സിലാ. നീ എന്താ ബയോളജി പഠിക്കേ? ഞാനിങ്ങനെ ഓരോന്ന് ഓർത്ത് അവളെ പറ്റിയല്ല, അവളുടെ ബാപ്പാനെ പറ്റി. അയാൾ ഒന്നും പറഞ്ഞ് രണ്ടാമത്തെ കത്തിയെടുക്കണ്ടിയുമാന്ന് ഞാൻ പറഞ്ഞത്. വെറുതെ അയാക്കറെ കൈക്ക് പണിയണ്ടാക്കല്ലേട്ടാ. അവള് പറ്റാ ഇവക്ക് മുടിഞ്ഞ ആയിസാട്ടോ, ഉടനെ കണ്ട് ഇപ്പൊ ഇടിക്കല്ല. അല്ല ഇത് ആര്? സാജിത കുട്ടിയാ. കൊറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഓളയിൽ പോക്കും പിള്ളേരെ പഠിപ്പിക്കലൊക്കെ എങ്ങനെ പോണു? നന്നായി പോകുന്നു. ഇത് ഉമ്മച്ചിയുടെ പാവാടയാ, കുറച്ചിറക്കം കുറയ്ക്കണം. അതിൽ അടയാളപ്പെടുത്തിട്ടുണ്ട്. പിന്നെ അതിലല്ലേ ശിബുച്ചേട്ടൻ ഇവിടെ ഉള്ളത്. എപ്പോ കിട്ടും? നാളെ വന്നോ. ശരി. നടാ ഞാനിപ്പോ വരാട്ടോ. നീ എവിടെ പോണു? ഇപ്പൊ വരാൻ മനസ്സിലായി എനിക്ക്. ഹോറിസോൺ ഹോറിസോൺ ഹോറിസോൺ
ഫോട്ടോ കിട്ടി. അത് പിന്നെ ഫ്രണ്ട്സിനെ കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ, സാരമില്ല. എന്ത് ബുദ്ധിമുട്ട്? പക്ഷേ ഫോട്ടോ വേണ്ടിയിരുന്നില്ല, ഈ മുഖം എന്റെ മനസ്സിൽ പതിഞ്ഞതാ. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല, ഒരു പടം വരച്ച് കിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോ വേറെ ആരെയും കാണിക്കരുത്, വരച്ചിട്ട് വേഗം തരണേ. ആരെയും കാണിക്കില്ല എങ്കിൽ ഞാൻ പൊക്കോട്ടെ. എന്താ ധൃതി? ആരെങ്കിലും ശ്രദ്ധിക്കും. ഇത് പൊതുവഴിയല്ലേ, രണ്ടുപേരും സംസാരിച്ചു കിടന്നാ എന്താ കുഴപ്പം? ഉപ്പാക്ക കുഴപ്പം, അറിഞ്ഞ കുന്നുളയും. ഞാൻ അന്നൊരു പടം വരച്ചെന്നില്ലേ, അത് കണ്ടപ്പോ തന്നെ ദേഷ്യപ്പെട്ടെ. പിന്നെ മോശം പടം വരച്ചെന്നാ ദേഷ്യം വരില്ലേ? അത് മോശം പടാ. പിന്നെ പെൺകുട്ടികൾ നടക്കുമ്പോ പിന്നീന്നുള്ള പടം വരക്കുന്നത് നല്ലതാ? ഞാനെപ്പോഴും കണ്ടിരുന്നത് പിന്നീന്നാ, അതുകൊണ്ടാ അങ്ങനെ ഒരു പടം വരച്ചത്. സോറി. സാരമില്ല, ആ പടം എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും എന്റെ കൂട്ടുകാരികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ നടക്കുന്നെന്ന് അവരൊക്കെ പറയുന്നേ. എന്നാ ഞാൻ പോട്ടെ. কালকে অল্প লেবু কিনতে হবে কেন? এই বইয়ে লেখা আছে লেবু খেলে শরীর ভালো হবে। আমি ভাবছি তোমার মুখের সৌন্দর্য শুকে গেছে। এই বয়সে কি সৌন্দর্য দেখবে? আরে কি আরাম। এদিক ওইদিক একটু একটু চুল পেকে গেছে। আমার তো এক দুটো পেকেছে, তোমার তো সব পেকে গেছে। তুমি কি এখন ২০ বছরের মেয়ে? আজ তো তুমি খুব রোমান্টিক হয়ে গেছো। কেন, আমি কি রোমান্টিক নই? কোন কোন সময়তেই রোমান্টিক নই। ছাড়ো, থাকো তুমি, এখন বেঙ্গলে থাকলে রানীর মতো থাকতে, এখানে নিয়ে এসে কষ্ট দিচ্ছি। অত চিন্তা করো না তো। ছি, লজ্জা লাগে না? লাইট বন্ধ করো নি। তোমার এখনো লজ্জার গুজ যায়নি? যায়নি, ছাড়ো। কি করছো? ছাড়ো, তোমাকে ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുത്. പോണം ഡാ. അങ്ങരങ്ങരുടെ ഭാര്യനെ എന്തു വേണേലും ചെയ്തോട്ടെ, അത് നിനക്കൊക്കെ എന്താ പ്രശ്നം? നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലാകത്തില്ല. അത് തന്നെ. ഓ, ഓഫ് ചെയ്തു.